this precious moment. I heartily happy welcome the hardship children of our beloved chairman, Dr. Saravanan, Dr. Kisha Saravanan, Dr. Aravind, and Mrs. Sharmila Aravind. I, on behalf of Arpan family, hearty welcomes to you all. ഇവിടെ ഒരു ബോർഡ് ഉണ്ട്. വൈസ് പ്രിൻസിപ്പൽ മാഡം പ്രൊഫസർ സെല്ലറാണി മാം മഹാമാരിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ കടന്നു വരുവാൻ സാധിച്ചില്ല. ഈ മഹത്തായ പ്രഭാതത്തിൽ ലയിക്കുന്ന മനസ്സോടെ മാഡത്തിന്റെ അസാന്നിധ്യത്തിൽ മാഡത്തിനെ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഉന്നമനത്തിന് വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിലെ സ്റ്റാഫ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ് എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഡിയർ ടീച്ചേഴ്സ്, അണ്ടർഫുള്ളി your sense of commitment, sacrificial service, immense patience, responsibility play a key role in our students' growth. Undoubtedly, you are the role models. I welcome our dear teachers with my grateful heart. And also welcome ella non-teaching staffs nayum yan haadamai ee vedilekku swagatham cheyunu. ലോകത്തിൽ നിങ്ങൾ ഒരു വ്യക്തിയാകാം, എന്നാൽ ഒരു വ്യക്തിക്ക് നിങ്ങൾ ലോകമാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അങ്ങേറ്റം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ മഹാമാരിയുടെ ഇടയിലും യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അറിയാം. എന്നാൽ കടന്നു വന്ന് നമ്മുടെ മക്കളെ ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് വളരെയധികം ദൂരത്തിലിരുന്ന് കടന്നു വന്ന പേരൻസ് ഉണ്ട്, കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഓൺലൈനിലൂടെ തന്റെ മക്കളെ അനുഗ്രഹിച്ച് കൊണ്ടിരിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ഒറ്റ വാക്കിൽ ഹാർദവുമായി ഹൃദയപൂർവ്വം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഹാർട്സ് ലിറ്റിൽ ബാർട്സ് ആക്കിയ റിയലി നിങ്ങളാണ് ഈ പ്രോഗ്രാമിന്റെ സെന്റർ ഓഫ് അട്രാക്ഷൻസ്. യു ആർ ലുക്കിംഗ് വെരി നൈസ്. Dearly blessed childrens, 13th batch il ningale vannu ivide devam anugrahamayi innu ivide ningal kattikkan poguna deepam adu manushyaralla ningada kaivilil tharunnathu devamaanu. Njane valiyum satyam jeevan ennu paranje ningada kayil elpikkunnathu devamaanu. Appa deepam ennum ningada jeevithathil anayathe orikkalum mangathe വളരെയധികം അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക്, നിങ്ങളുടെ ആർപ്പാൺ ഫാമിലിയിലേക്ക് നിങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും ഇൻഡിവിജ്വലായി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ക്ലാപ്പില്ലേ? അതല്ല ചെയ്യേണ്ടത്. മാതാപിതാക്കൾ നാം എല്ലാവർക്കുമാണ് സ്പെഷ്യൽ ക്ലാപ്സ് ആണ് കൊടുക്കേണ്ടത്. ഒരു സ്പെഷ്യൽ ക്ലാപ്സ് കൊടുത്തേക്കാണ് നമ്മുടെ മക്കൾക്ക്. അതുപോലെ നമ്മുടെ സ്റ്റുഡൻസ് ഒരിക്കലും അവരില്ലാതെ ഈ സ്ഥാപനം ഈ ആർപ്പാൺ ഫാമിലിയും ഇല്ല. ഇന്ന് മനോഹരമായി ഈ സ്റ്റേജ് ഇത്രയും ഭംഗിയായി ഒരുക്കുവാൻ കഴിഞ്ഞ ഒരു ആഴ്ച കാലഘട്ടമായി ഞങ്ങളുടെ പിന്നിൽ ഓരോ ബാച്ചിലും സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അത്രയ്ക്കും അധ്വാനത്തോടുകൂടെ ഞങ്ങളുടെ ഒപ്പമായി തങ്ങളുടെ സഹോദര സഹോദരികളെ ബ്ലെസ് ചെയ്യുവാനായിട്ട് കഠിനാധ്വാനത്തോടുകൂടി ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരുക്കുവാൻ എല്ലാ സ്റ്റുഡൻസും ഒത്തൊരുമയോട് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എല്ലാവരെയും പേര് പേരായി എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി കടന്നു വന്ന ബന്ധുക്കളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളിലുള്ളവരുണ്ട്, എല്ലാവരെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, എസ്പെഷ്യലി ഇവിടെ ഇരിക്കുന്ന നൈറ്റിംഗേൽസ്, ഒരിക്കലും നമുക്ക് നല്ലൊരു കാഴ്ചയാണ് റിയൽ നൈറ്റിംഗേൽ നമ്മുടെ മുന്നിൽ നമ്മൾ ഇരിക്കുമ്പോഴുണ്ട്. ഞാൻ നേരത്തെ ബ്ലെസ് ചെയ്യുന്ന
Principal from 2016
2016 onwards, University of Technology, Venera Center, also have research experience since 2010. His educational experience initiatives are Genius Meet 2010, One Day National Worship for 200 top students, the standard 10, 11 and 12 of Kerala, held at KSST Museum, Trivandrum on 14th August 2010. For inspiring students to great awareness in science and technology, led in interactive sessions by former chairman, ISRO, former director, VSSC, IISD, Chief Controller of R&D, Government of India, and SS Bhagatnagar Award winner, Professor of Center for Atmosphere and Oceanic Science, Asian Institute of Science in Bangalore. The heartfelt welcome Dr. Suresh Kumar, we are Principal, University of Institute of Technology, University of Kerala in Venera Center for Chief Guest Address. Welcome you, sir. Very good morning to all night out. Sabadarmiya, Chairman, Dr. C.M. Morgan, Medil. നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ
ഈ പ്രൊഫഷൻ ഇതിന്റേതായ മനോഹാരിത ആദരണീയത ഒക്കെ നേടിത്തരുമ്പോൾ അതിൻ്റെ പിന്നിൽ നാം എന്നും ഓർക്കുന്ന ഒരു നാമധേയമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അവർക്ക് മുമ്പേ ആതുര സേവനം ഇല്ലയോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പ്രപഞ്ചം തുടങ്ങി ജീവജാലങ്ങൾ ഉണ്ടായി മനുഷ്യരുണ്ടായ സമയം മുതലേ ആതുര സേവനവും ഉണ്ടായിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഈ രീതിയിലുണ്ടാകില്ല. രോഗങ്ങൾ മനുഷ്യരാശിയുടെ തുടക്കം മുതലേ ഉള്ളത് അതിന് പല പല വേർഷൻസിൽ വന്നു തോന്നുന്നു. ഇതിപ്പോ നിങ്ങൾ എത്തി ചേർന്നിരിക്കുന്നത് മഹാമാരിയുടെ കാലമാണ്. നൂറ്റാണ്ടുകൾക്ക് ഒരിക്കൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മഹാമാരി എന്നാണ് ഗവേഷകരും മീഡിയയും ഒക്കെ പറയുന്നത്. ഈ മഹാമാരി നമ്മളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഒക്കെ പ്രാധാന്യം ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. ലോകത്ത് ആതുര സേവന രംഗത്തെ ഏറ്റവും ശക്തി കൂടിയ മുന്നണി പോരാളികൾ നഴ്സുമാരാണ്. ഡോക്ടർമാരുടെ കൂടെ എന്നും താങ്ങായി തണലായി കൂടെ നിൽക്കേണ്ട വ്യക്തികളാണ് നഴ്സസ് എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ നാം വനിതാ നഴ്സുമാരെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പോ പുരുഷന്മാരും ആ ഫീൽഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. പല ഫീൽഡുകളിലും വനിതകൾ 50% റിസർവേഷൻ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ വരുംകാലങ്ങളിൽ നഴ്സിംഗ് ഫീൽഡിൽ പുരുഷന്മാരും 50% റിസർവേഷൻ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നു. നഴ്സിംഗ് പ്രൊഫഷൻ ഞാൻ പ്രതിനിധീകരിക്കുന്ന സബ്ജക്റ്റുമായി ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന സബ്ജക്റ്റുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടിരുന്നു. തുടക്കകാലങ്ങളിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ആതുര സേവന രംഗത്ത് ടെക്നോളജി വളരെയേറെ സ്വാധീനം ചെലുത്തുന്നു. അത് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഇലക്ട്രോണിക്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും ഈവൻ മാത്തമെറ്റിക്സ് ആൾസോ പ്ലേസ് എ ബിഗ് റോൾ. ഇതൊന്നുമില്ലായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്നും ആതുര സേവനം നടന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ എനിക്കും മേഡത്തിനൊക്കെ അറിയാവുന്നതുപോലെ ആയുർവേദം ഞങ്ങളുടെ രണ്ടുപേരുടെയും ആയുർവേദത്തിൽ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്കും അതിനെ കുറിച്ച് കുറേ ഗ്രാഹ്യമുണ്ട്. ആയുർവേദ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ അന്ന് എന്തൊക്കെ എക്സ്പെരിമെന്റ്സ് ചെയ്തിട്ടാണ് ആ ഗ്രന്ഥം എഴുതിയതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല. പക്ഷേ ആ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരക്ഷരം പോലും മാറ്റാതെ ഇന്നും ആയുർവേദ ക്ലാസ്സുകളിൽ ആധികാരികമായി ആ ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു. അവിടെയാണ് ദൈവിക ശക്തിയെന്നോ പ്രപഞ്ചശക്തിയെന്നോ എന്തെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ഇന്ന് നാം ഒരു മെഡിസിൻ നമുക്ക്
आवश्यक वे उपयोग आ मेडिसिन अच्छी मनुष्य प्रयोग पलतर परीक्षण निरीक्षण अुणते दोषते कृत्यम अनलइस कंप्यूटर व्यक्त सॉफ्टवेयर मेडिसिन इन वैरस मेडिसिन प्रयोग इन आयुर्वेद मेडिसिन डॉक्टर संसाचे अलोपति तापर्य मेडिसिन आयुर्वेद आयुर्वेद मेडिसिन पचल वेर्च अत्यावश्यु चेत मेडिसिन अलोपति पल कहूँ स्टेटस्कोप आयावन नर्स कूड़ल उपयोग आधुनिक लोक टेक्नोलॉजी संभावना एक्सरे स्कैनिंग एमआरआई टेक्नोलॉजी अुसरी रोग संख्य कूड़ी रोग अदग्ध पल रीति पर नम्बे आहार रीति नाम प्रकृति पोल्यूशन अपचय भाग जीवित फील्ड चूड़ वेपड़ दीप अध्यक्ष प्रासंग सूचि नाम जीविक ई कल नमक प्रायवे बहुमान संरक्षा अद धारा वृद्धसदन ऐटों कूड़ा इंपॉर्टेंट वृद्धसदन अदल अच्छन मगनो मगयो धीवन सा सहोद परस्पर धीचान साधिकंध फेस टू फेस बंधम कई वर्ष अंटक्सीटी वाले कूड़ी सोश्यल मीडिया वीमा सुबंध कुछ परस्पर आर സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ സോഷ്യൽ മീഡിയ വഴി ചാറ്റിംഗിലൂടെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്യും നിയന്ത്രണങ്ങളില്ലാത്ത ഒരു ലോകത്ത് നാം എത്തിച്ചേർന്നിരിക്കുന്നു ഇത് പലപ്പോഴും നമ്മെ ഗുണത്തേക്കാളേറെ ദോഷത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ ആ ദോഷങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുവാൻ സാധ്യമല്ല एमेंट रु वर्ष मुंब पी जी स्टूडेंस मोबाइल क्लास या पर्मिशन को इन एल के जी पढ़ी कुछ मोबाइल वापची को पटावे इधर लोक सत्य चिंती ई एल के जी पढ़ी कुछ इन वाग्चा मोबाइल अल या वाग्चा मोबाइल नाला कुटी दिवस स्कूल
പലതും ഉൾക്കൊണ്ട് പഠിച്ചു വന്ന കുട്ടികൾ ഇന്ന് സ്വയം ഇന്റർനെറ്റ് വഴിയാണ് ആൻസർ പറയുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സംശയം കുട്ടിയുടെ അടുത്ത് ചോദിച്ചാൽ കുട്ടി ഉടൻ തന്നെ മൊബൈലില് റിപ്ലൈ ചെയ്തിട്ട് ആൻസർ കൃത്യമായി പറയും, നമ്മൾ പറയുന്നതിനേക്കാൾ വ്യക്തമായി പറയും. അതാണ് നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഈ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ മൂല്യങ്ങളെ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ സഹോദരി ബന്ധങ്ങളെ, സുഹൃത്ത് ബന്ധങ്ങളെ ഒക്കെ ഊട്ടി ഉറപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ വേദിയിൽ ഇടക്കാവിശദമായി ഈ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിലേക്ക് വേണ്ടി പ്രഗത്ഭരായ, ഈ ഫീൽഡിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകരുണ്ട്. സോ ഐ തിങ്ക് ഐ മൈ കൺക്ലൂഡ് ദിസ് കീനോട്ട് അഡ്രസ്. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വിഷ് യു എ വെരി ബെസ്റ്റ് ഇൻ യുവർ അക്കാഡമിക് ആസ് വെൽ ആസ് നഴ്സിംഗ്. The beginning that you make today always inspire you to cherish and uphold the values and tradition of nursing profession. According to Dr. APJ Abdul Kalam, there is a quote that confidence and hard work is the best medicine to kill disease called fame. It will make you a successful person. Thank you once again. Thank you, sir. Thank you for your inspiring words over here. Now, I invite our beloved chairman, the founder of Rukmini Group of Institutions, Dr. C. A. Mohan, to hand over the momentum. I request Dr. Suresh Kumar, Principal, University of Institute of Technology, to come forward for receiving the momentum as a token of our love and gratitude. Welcome you all. Thank you, sir. Life, the light of divinity, wisdom, intellect and good works are the manifestations of the symbolic nature of the lamp. Lamp represents hope. Today, our students are making a new beginning through lighting the candles. It is a symbolic act of the light that shines within our heart. In this context, that we need to understand our role in nursing profession. So, first of all, we need to realize that where there is darkness, we call to shine our little lights in this darkness. Deepam teliyunnathinayi Rukmini Memorial Devi Hospitalile gynecologist aayi sevanam anushikkunna nammude priyendriyaya Dr. Kisha Sharavan avargale vedilekku kshanikkunnu. Athu pudhiya batch vidyarthikalkku pagarnu nalkuvanayi Dr. Suresh Kumar, Principal, University of Institute of Technology, Professor J. Daisy, Principal, NIMS College of Nursing, Neyyatchingara, avargaleyum vedilekku kshanikkunnu. Vidyarthikal anidirunnu vannu visishtathikalil ninnum velicham pagarnu edukkendathaanu. Ella vidyarthikalum ezhunnettu nilkkendathaanu.
head. Welcome you, ma'am.
विशिष्ट वेदील नमें बहुमान चेयरमैन डॉक्टर मोहन विशिष्ट अतिथि डॉक्टर सुरेश कुमार प्रिंसिपल यूनिवर्सिटी ऑफ इंस्टीट्यूट टेक्नोलॉजी मिसेस एक्सिबा प्रिंसिपल ट्रिपुली कॉलेज ऑफ नर्सिंग मिसेस एमल्डा administrator in administrative officer in Tripuni College of Nursing and hospital administrative officer Sanil Indarayirikkunna the doctors family teachers and staff other staff ഇന്നത്തെ ഈ ഒപ്പോർത്തത്തിൽ സാക്ഷി വഹിക്കുന്നതായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അവരുടെ രക്ഷാകർത്താക്കളെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് ചൂസ് ചെയ്തു നിങ്ങൾ പഠിക്കാനായിട്ടും ഈ നല്ലൊരു കോളേജിൽ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത് നിങ്ങൾ അതൊരു ഭാഗ്യമായിട്ട് തന്നെ അത് കരുതണം നിങ്ങളുടെ പാരൻസും നിങ്ങളും നിങ്ങൾ നല്ല ഭാഗ്യം ചെയ്തവരായതുകൊണ്ടാണ് നമുക്ക് ഈ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയത് തന്നെ നമ്മുടെ തലമുറ തലമുറയായി മനുഷ്യർ ഉരുവിടുന്ന ഒരു ആപ്തവാക്യമാണ് തമസോമ ജ്യോതിർഗമയ ഇരുട്ട് മാറി പ്രകാശം പരക്കട്ടെ എന്നത് മനുഷ്യ സൃഷ്ടവും പ്രകൃതിജന്യവുമായ രോഗദുരിതങ്ങളാൽ വലഞ്ഞ് ആതുര ശുശ്രൂഷാ രംഗത്ത് അഭയം പ്രാപിക്കുന്നവർക്കും ഓൺലൈനിലാണെങ്കിൽ നിങ്ങൾ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു നേഴ്സ് എന്ന് വെച്ചാൽ എന്താണ് ആ ആ അക്ഷരം നേഴ്സിൻ്റെ അക്ഷരം കൊണ്ട് എന്തൊക്കെയാണ് ആ മീനിങ് നമ്മൾ മീൻ ചെയ്യേണ്ടതെന്നുള്ളത് എൻ ഫോർ നൊബിലിറ്റി യു ഫോർ അൺസെൽഫിഷ്നെസ് ആർ ഫോർ റെസ്പോൺസിബിലിറ്റി എസ് സർവീസ് ദെൻ ഇ ഫോർ എഫിഷ്യൻസി അപ്പോൾ നമ്മുടെ നമ്മുടെ ആകെ നമ്മളുടെ ഒരു ടോട്ടൽ ഡെവലപ്മെൻറ്റും നമ്മുടെ ഒരു നന്നായിട്ട് നമ്മൾ നേഴ്സിംഗ് കഴിയും ഫീൽഡിൽ പഠിക്കുകയാണ് ഈ നാല് കൊല്ലം അതിൻ്റെ ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ഫസ്റ്റ് ഇയർ എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ഉന്നത വിജയത്തിൽ എത്തണമെങ്കിൽ നമുക്ക് അതുപോലെ കോമ്പിറ്റൻസിയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടായിരിക്കണം അപ്പം പ്രൊഫഷനോട് കൂടെ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം നല്ല ഹാർഡ് വർക്ക് വേണം നന്നായിട്ട് ഒരു ആ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നല്ലതായിട്ട് കോമ്പീറ്റൻസിയും വേണം ഞാൻ ഇത്തരണത്തിൽ ഒരു കഥ ഓർമ്മിക്കുകയാണ് ബാലൻ ഒരു നല്ലൊരു പൂന്തോട്ടത്തിൽ ഇരിക്കുകയാണ് അവിടെ ഒരുപാട് ചെടികളും പൂക്കളും എല്ലാം ഉണ്ട് ഒരുപാട് ചിത്രശലഭങ്ങളും പറക്കുന്നുണ്ട് അപ്പം അവൻ വിചാരിക്കുകയാണ് ഈ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഒരു കൊക്കൂൺ അവിടെ ഇരിപ്പുണ്ട് അത് സമാധിയായിട്ട് ഇരുന്ന് സമയം വരുമ്പോഴും അതങ്ങോട്ട് ചിറകൊക്കെ വിടർന്ന് നമ്മളെ ചിത്രശലഭമായിട്ട് രൂപാന്തരപ്പെടും പക്ഷെ ആ ബാലന് വലിയ ധൃതിയായിരുന്നു അവനൊരു അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കത്തി എടുത്ത് അതിൻ്റെ അരിയൊന്ന് അരിഞ്ഞു നോക്കി അരിഞ്ഞു നോക്കിയപ്പോഴെന്തോ ഇനി അതിൻ്റെ ചിറകെല്ലാം കട്ടായിപ്പോയി അല്ലേ അതിന് ജീവിക്കാനൊന്നും പറ്റില്ല അത് ശലഭമായിട്ട് വരികയില്ല അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സക്സസ് ഒരിക്കലും നമുക്ക് ഷോർട്ട് കട്ടിൽ കൂടെ കിട്ടൂല എന്നുള്ളതാണ് ഷോർട്ട് കട്ടിൽ കൂടെ ഒരു സക്സസ്സും കിട്ടൂല നമ്മുടെ നിങ്ങൾക്ക് നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് നാല് കൊല്ലത്തെ കോഴ്സാണ് നിങ്ങളുടെ ഒരു സിലബസ് നല്ലതായിട്ട് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിലബസാണ് നമുക്ക് ഉള്ളത് അത് നന്നായിട്ട് ഓരോ വർഷവും ഒരുപാട് സബ്ജക്റ്റൊക്കെ പഠിക്കാനുണ്ട് ആ സബ്ജക്റ്റുകളെ ഇഷ്ടപ്പെട്ട് തന്നെ നമ്മൾ പഠിക്കണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് റിസൾട്ട് വലിയ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മൾ ഇവിടെ നിന്നൊന്നും നമ്മൾ തീരുന്നില്ല നമ്മൾ ലൈഫ് ലോങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു നേഴ്സിംഗിൽ ഫസ്റ്റ് ഇയറിൽ അനാറ്റമി ഫിസിയോളജി അതൊക്കെ പഠിക്കപ്പെടുക അതിനെന്തിനാണ് പഠിക്കുന്നത് അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അത് നമ്മുടെ തന്നെ ശരീരവും അത് നമ്മുടെ ആ ഓരോ ഓർഗൻസും അതിൻ്റെ ഫങ്ഷൻസും പഠിക്കുകയാണ് നോർമലായിട്ടുള്ളത് അത് നോർമലായിട്ട് ഉള്ളത് പഠിച്ചാലേ അബ്നോർമലായിട്ട് ആ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ അടുത്ത് വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗികൾ
വലുതായാലും ചെറുതായാലും സമ്പത്തും പാവപ്പെട്ടവരായാലും വലിയ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നവരായാലും അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു രോഗിയായാല് അവര് അവര് നിസ്സഹായരാണ്. നിസ്സഹായരായിട്ടാണ് നമ്മുടെ ആശുപത്രിയിൽ നമ്മളെ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട പരിചരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ നേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഭൂമിയിലെ നേഴ്സുമാർ, ഭൂമിയിലെ മാലാഖമാർ എന്നൊക്കെ വാഴ്ത്തപ്പെടുന്നത്. അപ്പോൾ കണ്ടറിഞ്ഞ് നമ്മൾ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുക എന്നുള്ളത് ഒരു വലിയൊരു ചുമതലയാണ്. നമ്മളിനിപ്പോൾ ഞാൻ ഈസ്റ്ററൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പുസ്തകത്തിൽ പഠിച്ചത് അവിടെ ഇരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചിലപ്പോൾ അയ്യോ ഞാൻ പുസ്തകത്തിൽ പഠിച്ച് ഇങ്ങനെയാണല്ലോ ഇവിടെ കണ്ടില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. നമ്മുടെ രോഗികളുടെ അടുത്ത് നിങ്ങൾ ചിലവഴിക്കുക. നല്ല ഒരു നേഴ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി, അതായത് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പേഷ്യന്റിന്റെ അവരെ ബഹുമാനിക്കുക, അവരുടെ റെസ്പെക്ട് ചെയ്ത് അവരിപ്പോൾ പ്രായം ചെന്ന ആളാണെങ്കിൽ അപ്പച്ചാന്നൊക്കെ വിളിച്ച് അവർക്ക് എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്താണ് ഇപ്പോഴും ബുദ്ധിമുട്ടുള്ളത് എന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക. അവരുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക, അവരുടെ നീഡ്സ് നിങ്ങൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അതനുസരിച്ച് നേഴ്സിംഗ് കെയർ കൊടുക്കണം. നിങ്ങൾ ഒരു വാർഡിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഒരു അവിടെ ചാർജ് സിസ്റ്റം ഉണ്ടായിരിക്കും, ബാക്കി സ്റ്റാഫ് ഉണ്ടായിരിക്കും, പിന്നെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്, അതെല്ലാം നമുക്ക് ഒരു ഓറിയൻറ്റേഷൻ നമുക്ക് വേണം. എവിടെയാണ് മെഡിസിൻ ഇരിക്കുന്നത്, എവിടെയാണ് ആർട്ടിക്കിൾസ്, ബാക്കി നഴ്സിംഗ് കെയർ കൊടുക്കാനുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കുന്നത്, അതെല്ലാം നമ്മൾ നമ്മുടെ ശ്രദ്ധയോടുകൂടെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കണം. അപ്പം നേഴ്സ് എന്ന് പറയുന്നത് നല്ലൊരു ഒബ്സർവർ കൂടെയാണ്. അപ്പം പേഷ്യൻറ്റിനെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും പോലെ തന്നെയാണ് നമ്മുടെ ആ പരിസരവും നമ്മൾ ഒബ്സർവ് ചെയ്യണം. പേഷ്യൻറ്റിൻ്റെ ആ ഒരു ബെഡിൽ കിടക്കുമ്പോഴത്തേക്കും ആ ബെഡെല്ലാം നല്ലതായിട്ട് ക്ലീൻ ആണോ, അവിടെ പേഷ്യൻറ്റിൻ്റെ റെക്കോർഡ്സ് ചാർട്ടെല്ലാം അവിടെ ഉണ്ടോ, അതെല്ലാം നമ്മളത് ഒബ്സർവ് ചെയ്യണം. നമ്മളാണ് ഏറ്റവും കൂടുതൽ സമയം പേഷ്യൻറ്റിൻ്റെ അടുത്ത് ചിലവഴിക്കുന്നത്. നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് അവരുടെ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് ചിലവഴിക്കണം. അവരുടെ ആ അസുഖത്തിനെ പറ്റി ഒരു ബ്രീഫായിട്ട് അവർക്ക് ഒരു പുതിയ കാര്യം പഠിപ്പിച്ചു കൊടുക്കണം. ഇപ്പോൾ ഒരു നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട്. ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഹാർട്ട് ഡിസീസും ഒക്കെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഒരു പേഷ്യൻ്റിലൂടെ കൂടെ അഡ്മിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ഡയബറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ആ ഡയറ്റിൻ്റെ പ്ലാൻ അനുസരിച്ച് റെസ്ട്രിക്ഷൻ എന്തൊക്കെ ചെയ്യണം, എന്തെല്ലാം ആഹാരം കഴിക്കണം എന്നുള്ള അഡ്വൈസ് നിങ്ങളുടെ ചുമതലയാണ്. നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. അതൊരു നേഴ്സ്, നമ്മളൊരു പ്രൊഫഷണൽ നേഴ്സ് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും പേഷ്യൻ്റ് അവരത് അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ പേഷ്യൻറ്റിനെയും അവരുടെ കൂട്ടിരിപ്പുകാരും കൊണ്ട് അവരെ കൺസിഡർ ചെയ്ത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് എല്ലാ നിങ്ങളുടെ അനുഭവത്തിലും നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾ ക്ലിനിക്സിൽ പോകുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് 5 മിനിറ്റ് എടുത്തിട്ട് ഒരു പുതിയ ടോപ്പിക്സ് രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുക. അത് എന്തോ ആകട്ടെ, അപ്പോൾ ഡയബറ്റീസ് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ. അതൊക്കെ നിങ്ങൾ സെക്കൻഡ് ഇയറിലാണ് കൂടുതലായിട്ടും പഠിക്കാൻ പോകുന്നത്. എന്നാലും നമുക്ക് ഫസ്റ്റ് ഇയറിനെ പറ്റിയ ഈ ബേസിക് പ്രൊസീജിയറൊക്കെ പഠിക്കാനായിട്ട് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ ഞാനത് ട്രയാംഗിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഹെഡ്, ഹാൻഡ്, ഹാർട്ട് പഠിച്ചിട്ടുണ്ടോ? ഹാർട്ട്, ഹെഡ്, ഹാൻഡ്, അത് പിന്നെ ഡിവൈൻ ട്രയാംഗിൾ എന്നാണ് ഞാൻ അത് മനസ്സിൽ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ്, നമുക്ക് നന്നായിട്ട് മനസ്സുണ്ടായിരിക്കണം. നമുക്ക് പിന്നെ നമ്മുടെ ആ ഹെഡ്, നമ്മുടെ തലമുണ്ടത് ചിന്തിച്ച് നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് പേഷ്യൻറ്റിന് നല്ല മനസ്സോടുകൂടെ നല്ലൊരു ആറ്റിറ്റ്യൂഡ് വേണം നമ്മുടെ കൈകളിലോട്ട് ചെയ്യണം. നമുക്കിപ്പം നോളജും സ്കില്ലും ഉണ്ട്, പക്ഷെ ആറ്റിറ്റ്യൂഡ് ഇല്ലായെങ്കിൽ ഒന്നുമില്ല അല്ലേ, ഒന്നും ചെയ്യില്ല. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ഇല്ലായെങ്കിൽ എന്നിട്ട് നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അതേപോലെ നോളജ് നല്ലതായിട്ട് അറിവുണ്ട്, ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ സ്കില്ലില്ല. അപ്പം ആ സ്കില്ല് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ലബോറട്ടറി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലാണ്. അവിടെ ഓരോ പേഷ്യൻസിനെ നമ്മൾ പഠിച്ച് അവർക്ക് എന്തൊക്കെ കെയർ കൊടുക്കണം എന്നുള്ളത് നിങ്ങളെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച്
ഷോർട്ട്കട്ട് പ്രൊസീജിയർ ഓരോന്നും കറക്റ്റായിട്ട് ചെയ്യുന്നത് വരെ അവർ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കും. ചില സ്റ്റുഡൻസിന് പരാതി കാണുമായിരിക്കും, ഞാൻ ഇത്ര 3 പ്രാവശ്യം ചെയ്തിട്ടും മാഡം ഒപ്പ് തന്നില്ല എന്നാണ്. ആ സിഗ്നേച്ചർ തരത്തില്ല, കറക്റ്റായിട്ട് തന്നെ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താലേ നല്ലൊരു ടീച്ചറാണെങ്കിൽ അതിന് സിഗ്നേച്ചർ തരികയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യണം, അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചാലേ പറ്റുള്ളൂ. നേഴ്സിംഗ് എന്ന് പറയുന്നത് തന്നെ പ്രാഗ്മാറ്റിസം തിയറി ബേസ് ചെയ്തിട്ടുള്ളതാണ്, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറഞ്ഞത്. അപ്പൊ എത്രമാത്രം നമ്മൾ ചെയ്യുമോ അത്രയും നമുക്ക് സ്കില്ല്, അത്രമാത്രം സ്കില്ലും കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ നോളജും ഉണ്ടായിരിക്കണം, സ്കില്ല് വേണം, ആറ്റിറ്റ്യൂഡ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് നേഴ്സിംഗ് കെയർ കൊടുക്കാൻ പറ്റുകയുള്ളൂ. നമ്മൾ നേഴ്സിംഗ് കെയർ കൊടുക്കുമ്പോഴത്തേക്കും കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ട കാര്യങ്ങളായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു പേഷ്യന്റ് വന്നു, അപ്പൊ അവരുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. സേഫ്റ്റി എന്ന് പറയുന്നത് മെക്കാനിക്കൽ ആകാം, കെമിക്കൽ ആകാം, തെർമൽ ആകാം, മൈക്രോബയോളജിക്കൽ ആയിട്ടുള്ളതൊക്കെ ആകാം. മെക്കാനിക്കൽ ഉദാഹരണമായിട്ട് നമ്മുടെ ഫ്ലോറിലെ വെള്ളം കിടക്കുകയാണ്, അപ്പൊ പേഷ്യന്റ് തെന്നി വീഴും എന്നുള്ള സാധ്യത നിങ്ങൾ അത് മനസ്സിലാക്കണം. ഉടനെ അത് അറ്റൻഡർ വിളിച്ചിട്ട് ആ ഫ്ലോർ ക്ലീൻ ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ നല്ലതായിട്ട് കോൺഷ്യസ് അല്ലാത്തൊരു പേഷ്യന്റ് നമ്മള് ഒരു കട്ടിലിൽ കിടത്തുമ്പോഴത്തേക്ക് സൈഡ് റെയിൽസ് ഉള്ള ഒരു ബെഡിൽ തന്നെ പേഷ്യന്റ് കിടത്തണം. പിന്നെ ഓക്സിജൻ പോകുന്ന ഒരു പേഷ്യന്റ് ആണ്, അപ്പം നമ്മൾക്ക് നല്ല ഒബ്സർവേഷൻ പവർ ഒക്കെ വേണം. പേഷ്യന്റിന് ശരിക്കും ഓക്സിജൻ പോകുന്നുണ്ടോ, ആ ഓക്സിജൻ ആ ഫ്ലോ മീറ്റർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, നോർമലായിട്ട് നമ്മൾ വെച്ചതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്, അതോ കൂടിപ്പോയാൽ പേഷ്യന്റിന് അത് ഹാംഫുൾ ആണ്, പേഷ്യന്റിന് ടോക്സിസിറ്റി ഉണ്ടാകും. അതൊക്കെ നമ്മളത് ഓർക്കണം ക്ലിനിക്കിൽ നിൽക്കുമ്പോഴത്തേക്കും. പിന്നെ കെമിക്കൽ ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. കെമിക്കൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിസിൻ കൊടുക്കുന്ന ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ വെയിറ്റ് അനുസരിച്ചാണ് ആ മരുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഡോസ് എഴുതുന്നത്. ആ ഡോസ് മാത്രമേ നമ്മൾ കൊടുക്കാവൂ, കൂടുതൽ ആയി പോയാൽ അത് പേഷ്യന്റിന് അത് ഹാംഫുള്ളാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ടൈമിൽ കൊടുക്കണം, റൈറ്റ് മെഡിസിൻ കൊടുക്കണം, റൈറ്റ് പേഷ്യൻ്റ് ആയിരിക്കണം. അതെല്ലാം നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സ് ഇതെല്ലാം ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും, എന്നാലും ഞാൻ അത് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതുപോലെ തെർമൽ ഇഞ്ചുറി, തെർമൽ ഇഞ്ചുറി നമ്മളൊരു ഹോട്ട് വാട്ടർ ബാഗ് കൊടുക്കുക, അല്ലെ ചൂടുവെള്ളം പേഷ്യന്റ് അപ്ലൈ ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് സ്കിന്നിൽ വയ്ക്കാൻ പാടില്ല, പേഷ്യന്റിന് ബേൺസ് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ഒരു പേഷ്യന്റ് നമ്മുടെ ഒരു പേഷ്യന്റ് അടുത്ത് നമ്മൾ പോയി, എന്നിട്ട് നമ്മൾ ക്ലീൻ പ്രൊസീജിയർ ആണെങ്കിൽ അത് ക്ലീൻ തന്നെ ചെയ്യുക, സ്റ്റെറൈൽ ആണെങ്കിൽ സ്റ്റെറൈൽ ആയിട്ട് തന്നെ അത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ ഇൻഫെക്ഷൻ കൊടുക്കും. ഹോസ്പിറ്റലൈസ് നിന്ന് ഒരു പേഷ്യന്റിൽ നിന്ന് മറ്റുള്ളൊരു പേഷ്യന്റിലേക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ ഹാൻഡ് വാഷിംഗ് ഒക്കെ ചെയ്യണം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ നമ്മൾ പല രോഗികളും പല അസുഖത്തിലായിട്ടാണ് വരുന്നത്, അപ്പോൾ ഒരുപാട് മെഡിസിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ആ മെഡിസിൻ്റെ ഇഫക്റ്റ് പേഷ്യന്റിന് കിട്ടിയോ ഇല്ലയോ, നമ്മൾ പെയിൻ കില്ലറുമ്പോഴും പേഷ്യന്റിന് കൊടുത്തു, പെയിൻ ഇഞ്ചക്ഷനായിട്ടോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്തോ. അപ്പോൾ പെയിൻ കുറഞ്ഞോ എന്നുള്ള ചോദിക്കേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. പെയിൻ നിങ്ങൾ പെയിൻ്റെ മെഡിസിൻ കൊടുത്തു, കുറേ നേരം കഴിഞ്ഞിട്ട് പേഷ്യന് പെയിൻ കുറഞ്ഞോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. അതുപോലെ ടെമ്പറേച്ചർ ഉള്ള പേഷ്യന്റിന് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ടോളോ, അത് കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ വീണ്ടും ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത് നോക്കുക, അത് റെഡ്യൂസ് ചെയ്തോ അതോ അതുപോലെ അത് നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം, അത് കൺസേൺഡ് ഡോക്ടറെ അറിയിക്കുക അല്ലെങ്കിൽ സ്റ്റാഫിനെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു ഡിസിഷൻ മേക്കപ്പ് കൂടെയാണ് നേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ടീച്ചർ പഠിപ്പിക്കുന്നത് ഒരു നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു അല്ലെങ്കിൽ എഡ്യൂക്കേറ്ററാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് നമുക്ക് പറഞ്ഞു കൊടുക്കാം, പേഷ്യൻ്റെ റിലേറ്റീവ്സിന് എടുത്ത് പറയാം, അതുപോലെ തന്നെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോഴത്തേക്കും എന്തായാലും ഒരു റിലേറ്റീവ് കൂടെ ഉണ്ടായിരുന്നു. അപ്പം പേഷ്യൻ്റ് നമ്മൾ കെയർ കൊടുക്കുമ്പോഴത്തേക്കും അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അവർക്കും പറഞ്ഞു കൊടുക്കുക. ഞാൻ ഇല്ലാത്ത സമയത്ത് പേഷ്യൻറ്റിന് ഈ കെയറൊക്കെ കൊടുക്കണം. പ്രത്യേകിച്ച് ബെഡ് റിഡൻ പേഷ്യൻ്റ് ആണെങ്കിൽ പേഷ്യൻറ്റിനെ പൊസിഷൻ ചേഞ്ച് ചെയ്യണം, പ്രഷർ സോറ് നമ്മൾ ഒബ്സർവ് ചെയ്യണം, 2 മണിക്കൂർ ഇടവിട്ട് പേഷ്യനെ തിരിച്ച് കിടത്തണം, പേഷ്യന് നനവൊന്നും പാടില്ല. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിതെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ നിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ റിസോഴ്സസ് ഹോസ്പിറ്റലില് ചിലപ്പോഴും കുറച്ച് റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. മെറ്റീരിയൽസ്
അപ്പോൾ ആ മെറ്റീരിയൽസ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ കോട്ടൺ ഉപയോഗിക്കുമ്പോഴും ഡിസ്ഇൻഫെക്റ്റർ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഗ്ലൗസ് അത്യാവശ്യത്തിന് മാത്രം എടുത്ത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ പേഷ്യൻറ്റിൻ്റെ കംഫർട്ടാണ് നോക്കേണ്ടത്, നമ്മുടെ കംഫർട്ടല്ല, പേഷ്യൻറ്റിൻ്റെ കംഫർട്ടാണ് നോക്കേണ്ടത്. പേഷ്യൻ്റ് ഇപ്പം കിടക്കുന്നതായാലും അവർ ചിലപ്പോൾ ചാരി ഇരിക്കാനായിരിക്കും അവർക്ക് ഇഷ്ടം, അത് അതനുസരിച്ച് അവരെ കംഫർട്ട് ആ പൊസിഷനിൽ കിടക്കുക. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞതുപോലെ നല്ല സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പീരിയൻസ്ഡ് നേഴ്സും അല്ലാത്ത ഒരു നേഴ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം എക്സ്പീരിയൻസ്ഡ് നേഴ്സ് ഒരുപാട് നാളുകൊണ്ട് അവർ ആ ഡെവലപ്പ് ചെയ്തെടുത്താണ് അത്രയും എക്സ്പീരിയൻസ് വന്നത്. അപ്പം നിങ്ങൾ തുടക്കത്തിലെ അത് മറച്ചു നിൽക്കാതെ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കുക. പിന്നെ ഇൻഡിവിഡ്വാലിറ്റി, ഓരോ ഓരോ ഇൻഡിവിഡ്വലും അവർ ഓരോ ഇൻഡിവിഡ്വാലിറ്റിയാണ്, യുണീക് പേഴ്സൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ലൈക്സും ഡിസ്ലൈക്കും എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലം അനലൈസ് ചെയ്യുക, അവരുടെ നീഡ്സ് ഇപ്പം എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കുക. നഴ്സിംഗ് കെയർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇട്ടേച്ച് പോകരുത്, അതിനെ ഇവാലുവേറ്റ് ചെയ്യണം, അതിൻ്റെ ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്യണം. പേഷ്യൻറ്റ് ബെറ്റർ ആയോ, ഇപ്പം നല്ല ഇൻഫെക്ഷൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ടൊക്കെ വന്നിട്ടുള്ള പേഷ്യൻ്റ് ചുമയൊക്കെ ഉണ്ടായിരുന്നു, കഫം ഉണ്ടായിരുന്നു, അപ്പം ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു, അപ്പം അതൊക്കെ കഫം കുറഞ്ഞോ ചുമയുണ്ടോ അതെല്ലാം നിങ്ങൾ എഴുതി എഴുതിയിട്ട് ആ നേഴ്സസ് റെക്കോർഡിനകത്ത് അപ് ടു ഡേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കണം. നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ നോളജ് ദിവസവും നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം. ഇപ്പം സാർ പറഞ്ഞതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ് ചെയ്തതുപോലെ നമ്മുടെ മെഡിക്കൽ ഫീൽഡും നേഴ്സിംഗ് ഫീൽഡും ഒരുപാട് വളർന്നു. പണ്ടുള്ള ഇൻവെസ്റ്റിഗേഷനൊന്നും അല്ല ഇപ്പോഴുള്ളത്. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷനൊക്കെ എങ്ങനെ ചെയ്യണം, അങ്ങനെ ആ ബ്ലഡ് സാമ്പിൾ എടുക്കണമെങ്കിൽ അത് എങ്ങനെ അസിസ്റ്റ് ചെയ്യണം, ആ പേഷ്യൻ്റെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ നിന്ന് നമ്മൾ അതെല്ലാം പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ക്ലിനിക്കൽ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കുക, ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കുക, അവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പറഞ്ഞു തരും. അപ്പം ആ സോഴ്സിനെ ഉപയോഗിക്കുക. കേസ് ഷീറ്റ്, പേഷ്യൻറ്റിൻ്റെ കേസ് ഷീറ്റ് ഒരു വലിയൊരു സോഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പേഷ്യൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതും, അപ്പോൾ ആ മെഡിസിൻ എഴുതും, അപ്പോൾ ഇന്ന ഡയഗ്നോസിസിന് ഇന്ന ഡയഗ്നോസിസ് എഴുതും, അപ്പോൾ ആ പേഷ്യൻ്റെ എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. എന്നിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ബ്ലഡ് റിസൾട്ടൊക്കെ നോർമലാണോ, ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ നോർമൽ ഇതാണ്, അപ്പോൾ ഈ പേഷ്യൻ്റെ പേഷ്യൻറ്റിന് ഇത് കൂടുതലാണോ അതോ ഇത് കുറവാണോ, ഹീമോഗ്ലോബിൻ നോർമലാണോ അതോ പേഷ്യൻ്റ് അനീമിയാണോ, അതെല്ലാം നമുക്ക് അങ്ങനെ നമ്മൾ കണ്ട് പഠിക്കണം. അനീമിയാണെങ്കിൽ പേഷ്യൻ്റെ അടുത്ത് ചോദിക്കുക എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് ഉള്ളതെന്നുള്ളതൊക്കെ നിങ്ങൾ അതിനകത്ത് ക്വാളിഫൈ ചെയ്താലേ നമുക്ക് കേരളത്തിൽ നമുക്കൊരു ജോലി കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ യു പി എസ് സി ആയാലും ഓൾ ഇന്ത്യ ലെവലിലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എഴുതണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു വെക്കണം. ഓരോ കാര്യങ്ങളൊന്നും നെഗ്ലക്റ്റ് ചെയ്യരുത്, നന്നായിട്ട് പഠിക്കുക. അതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യം, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കുക. ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഹോസ്റ്റലിൽ കൂടുതൽ കുട്ടികളും ഹോസ്റ്റലിൽ തന്നെയാണ് നിങ്ങൾ പഠിക്കുന്നത്, അതൊരു വലിയൊരു ബ്ലെസ്സിങ്ങാണ്. എന്നിട്ട് കൂടെ ടീച്ചേഴ്സും ഉണ്ട്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ആ ടീച്ചർ എന്തായാലും ഹെൽപ്പ് ചെയ്യുമല്ലോ, നിങ്ങൾക്ക് ചോദിച്ച് പഠിക്കാം, അങ്ങനെ സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതൊക്കെ ഒരു എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമൊന്നുമല്ല. പിന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളെയൊക്കെ വിളിക്കുമ്പോഴത്തേക്കും പറയും ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ മാതാപിതാക്കളും ചോദിക്കണം നീ എന്തൊക്കെ ഡിസീസ് കണ്ടീഷൻ പഠിച്ചു, അല്ലെങ്കിൽ എങ്ങനെയുള്ള രോഗിയാണ് കണ്ടത്, നീ എന്ത് ചെയ്തു. അവരുമായിട്ട് ആ ലെവലിലും ഒരു ഇൻട്രാക്ഷൻ വേണം. ഇപ്പോഴുള്ള പാരൻസൊക്കെ എല്ലാവരും ധൃതിക്കാരാണ്, എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ മക്കളുടെ കാര്യവും കൂടെ നിങ്ങൾ ഈ അവസരത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കണം എന്ന് ഞാൻ എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നമുക്ക് നല്ല ഇതെല്ലാം നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അതിൻ്റെ ഒരു അതിന് പഠിക്കാനായിട്ടാണ് നിങ്ങൾ ഇതെല്ലാം വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു കോൺഫിഡൻസോടുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 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 എന്താണ് പ്രൊഫഷനാണ്. നമുക്ക് ആത്മസമർപ്പണത്തോടുകൂടെ ചെയ്യണം. നമ്മുടെ ആ ഡെഡിക്കേഷനിലും നമ്മുടെ ഈ
principal of MIMS College of Nursing, Nyatindara. Her words of wisdom and encouragement were so much interwoven into the tapestry of today's event. We are very grateful to have you here, ma'am. Thank you so much, ma'am. Next, I would like to thank Dr. C.A. Mohan, Chairman of Brooklyn College of Nursing, who presided over this function. We are grateful to have such an eminent personality and the man with vision and mission as a chairman. His leadership is reflected in all the developmental activities of our educational institution. Thank you so much, sir. Next, I would like to thank our Vice Chairman, Dr. Devika ma'am. In her absence, she is a great support to our journey, so thank you so much, ma'am. Now, I wish to thank Dr. Sharavanan, Dr. Isha Sharavanan, Dr. Aravind and Mrs. Sharmila for their great presence over here. Thank you so much to you all. Next, I wish to thank our respected principal ma'am, Professor Hatiba John. She was with us throughout for organizing this function as a backbone and strength for all of us. She has blessed the ceremony by reducing the Florence Nightingale pledge to the students. Thank you so much, ma'am. Next, I wish to thank our respected administrative officer, Mrs. Amanda Jugin, for the great support and helping hands by guiding us to make this event happen, and also for welcoming us with a wonderful welcome speech. Thank you so much, ma'am. Next, I wish to thank our respected administrative officer in Rukmini Memorial Devi Hospital, Mr. Devraj sir. He has spent his valuable time with us. Thank you so much, sir. I take this opportunity to thank you all, the parents and students, for being a part of our College of Nursing. We hope that our association will continue in meaningful ways in future too. Thank you so much to you all. A word of thanks to all the teachers who have labored hard to make this occasion a memorable one. Thank you so much to you all. Next, I would like to thank all the non-teaching staff,